ഹായ് ഓൾ, നമുക്ക് കാറിനകത്ത് മുഷിഞ്ഞ സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ട് STP എയർ കണ്ടീഷൻ ക്ലീനർ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് എല്ലാ വെൻസും AC വെൻസും മുന്നിലും പുറകിലുമുള്ള എല്ലാ AC വെൻസും ഓപ്പൺ ചെയ്ത് വെക്കുക. പിന്നെ വണ്ടിയുടെ പാസഞ്ചർ സീറ്റിൻ്റെ പുറകിലാണ് ഈ ക്യാൻ വെക്കേണ്ടത്. അതിനായിട്ട് പാസഞ്ചർ സീറ്റ് മാക്സിമം മുന്നോട്ട് കയറ്റിയിടുക, പുഷ് ബാക്കും മുന്നോട്ട് ചരിച്ച് വയ്ക്കുക. പിന്നെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ഐറ്റംസോ എന്തെങ്കിലും ഹാങ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം ഇതിൻ്റെ ഗ്യാസ് ഫുള്ളായിട്ട് മുകളിലേക്ക് ഫ്രീ ആയിട്ട് പോകണം, ഒരു തടസ്സം വരാൻ പാടില്ല. അതിനൊരു ലോക്കുണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അത് ഞാൻ പ്രസ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം, വണ്ടിയുടെ AC ടെമ്പറേച്ചർ ലോ ആക്കി വെക്കുക, മാക്സിമം ലോ ആക്കി വെക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മാക്സിമം ലോ ആക്കി, രണ്ടും ഇതിന് രണ്ട് സോണുള്ളതുകൊണ്ട് രണ്ടും ലോ ആക്കി വയ്ക്കുക. ചില വണ്ടിക്ക് ഒരു സോണം ഉണ്ടാവുള്ളൂ, അതങ്ങനെ വയ്ക്കുക. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഫാൻ ഫുൾ സ്പീഡിലാക്കി വയ്ക്കുക. മാക്സിമം എയർ സക്ക് ചെയ്ത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, വണ്ടി റീസൈക്കിൾ മോഡിലായിരിക്കണം. അതായത് പുറത്തുനിന്ന് എയർ കയറി വരരുത്, ഇൻസൈഡിലുള്ള എയർ തന്നെ എടുത്ത് കറങ്ങുന്ന രീതിയിലായിരിക്കണം. അതാ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം സംഭവം പ്രസ് ചെയ്ത് ഓൺ ചെയ്യുക. പ്രസ് ചെയ്തൊരു ലോക്കുണ്ട്, ആ ലോക്കിലേക്ക് ഇറക്കി വെച്ചാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കോളും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വണ്ടിക്കകത്ത് ആരും ഉണ്ടാവാൻ പാടില്ല, കുഞ്ഞുങ്ങളോ പെറ്റ്സോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. വണ്ടി ക്ലോസ് ചെയ്യുക. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് ഇത് ഫിനിഷായി തീരും. ഇത് ഫിനിഷായി തീർന്നാലും പിന്നീട് 5 മിനിറ്റും കൂടി വണ്ടി റൺ ചെയ്യട്ടെ. അതിനുശേഷം AC ഓഫ് ചെയ്യുക, വണ്ടി ഓഫ് ചെയ്യുക, ഒരു 10 മിനിറ്റോളം വണ്ടി തുറന്നിടുക. നല്ല സ്മെല്ലായിരിക്കും ഇതിന് ശേഷം ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ വണ്ടിക്കകത്ത് നല്ലൊരു സ്മെല്ലായിട്ടുണ്ട്. ഞാനിതൊരു ഇയർലി വൺസ് ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് STP.